ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാബൽ സ്നാപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഡെയിലി വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോക്കങ്ങ് പോയി. കാരണം മഴ, മഴ തന്നെയാണ് മെയിൻ കാരണം. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നുള്ള ഷൂട്ടിങ് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഒരു ചെറിയ സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് അങ്ങ് പാടെ ഉപേക്ഷിച്ചതാണ്. വീണ്ടും എല്ലാം ഒന്നും കൂടെ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മാനിപ്പുലേഷൻ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഞാൻ ഒരു 2 3 ആഴ്ച മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ബേസ്ഡ് ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ഫോട്ടോ ഏതാണെന്ന് അറിഞ്ഞിട്ട് അത് കൂട്ടുകാരെ, അല്ലെങ്കിൽ കണ്ടിട്ടില്ല കൂട്ടുകാരെ വേണ്ടിയാണ് ഈ ഫോട്ടോ നമ്മൾ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ ഞാൻ പോസ്റ്റിൻ്റെ കൂടെ ടാഗ് ചെയ്ത് വേറെ പോസ്റ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ സാധാരണ പോസ്റ്റുകൾക്ക് ലഭിക്കുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോട്ടോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേറെന്താ, ഒരുപാട് നാളുകൾ ആയതുകൊണ്ട് തന്നെ ഒരു എന്താണ് ടെൻഷനും, പിന്നെ അതുപോലെ തന്നെ എന്തോ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഒരു ചെറിയ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പൂർണ്ണമായും ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോഷോപ്പ് സി സി എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമല്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അവിടെ പോയി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നൽകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു 2 3 ഫോട്ടോസും കൂടെ ആവശ്യമുണ്ട്. ആ ഫോട്ടോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കും, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പ് സി സി എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഉള്ള ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം, നിങ്ങൾ അവിടെ പോയി ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, നമുക്ക് നേരെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓണായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഫോട്ടോ പ്ലസ് എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ ലൈബ്രറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഇമേജ് സേവ് ചെയ്തേക്കുന്ന ഫോൾഡർ ഏതെന്ന് വെച്ചാൽ ആ ഒരു ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ഫോട്ടോസിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഫോട്ടോ ആണ് നമ്മുടെ വർക്കിന് ആവശ്യമുള്ള ഈ ഒരു ഫോട്ടോ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ആഡ് കൊടുക്കുക, അപ്പോഴേ ആഡായിട്ട് കിട്ടും. ഓക്കെ, ഈ ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കോർപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇവിടെ കോർപ്പ് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് കോർപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓക്കെ, കോപ്പി ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ഇവിടുത്തെ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എം ഡി ലെയർ എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എം ഡി ലെയർ, ഇവിടെ ഒരു എം ഡി ലെയർ ക്രിയേറ്റ് ആയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എം ഡി ലെയറിൽ നമുക്കൊരു കളർ ആഡ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ചിഹ്നം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫില്ല് ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കളർ വൈറ്റാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു അതായത് നമ്മുടെ പൂച്ചയുടെ മുഖത്തേക്കൊരു മഞ്ഞ കളർ വേണം അടിക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഒരു മഞ്ഞ കളർ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. മഞ്ഞയും ഒരു ഓറഞ്ച് പോലുള്ള ഒരു മഞ്ഞ കളർ ചൂസ് ചെയ്തിട്ട് ടിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവർലേ ചെയ്യണം. ഓവർലേ ചെയ്യാനായിട്ട് ഇതാ ഇവിടെ ഈ സൈഡിലെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു രണ്ട് ചിഹ്നം കാണിച്ചേക്കുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ബ്ലെൻഡ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് പോകുമ്പോൾ ഓവർലേ വട്ടം കാണാൻ സാധിക്കും. ഓവർലേ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൂച്ചേൻ്റെ മുഖത്തേക്ക് ആ ഒരു വെട്ടം വന്നിട്ടുണ്ട്. പക്ഷേ ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സാച്ചുറേഷൻ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, ആവശ്യാനുസരണം ഒപ്പാസിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അടുത്ത ഫോട്ടോ ആഡ് ചെയ്യാനാണ്. അപ്പോൾ അടുത്ത ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ആഡ് ബട്ടൺ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോ ലെയർ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ലൈബ്രറി കയറി നമുക്ക് അടുത്ത ഫോട്ടോ ആഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ,
ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് കൊടുത്തിട്ട് നമുക്ക് ആവശ്യാനുസരണം എവിടെയാണ് ഈ ഒരു സെറ്റപ്പ് വരുന്നതെന്ന് നമുക്കൊരു കാണുമല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഈ ഒരു ഫോട്ടോ അടുത്തേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ടിക്ക് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നോർമൽ മോഡിൽ നിന്ന് സ്ക്രീൻ കൊടുക്കുക. സ്ക്രീൻ കൊടുക്കുമ്പോഴത്തെ നമ്മുടെ ഒരു ഓപ്ഷൻ ഇങ്ങനെ ബ്ലെൻഡായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമ്മുടെ ശലഭത്തിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് വീണ്ടും ആഡ് ബട്ടൺ ഫോട്ടോ ലൈബ്രറി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ശലഭം ആഡ് ചെയ്യാം. ശലഭം ഇനി നമ്മളൊന്ന് കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടത്തേക്ക് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടിക്ക് മാർക്ക് ചെയ്യുക. കഴിഞ്ഞു, ഇത്രയുള്ള നമ്മുടെ ഫോട്ടോ എഡിറ്റിങ്ങൊക്കെ. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അറിയത്തൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഒരു ഫീൽ കിട്ടാനായിട്ട് ചെറിയൊരു ലൈറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ലൈറ്റ് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് കറക്റ്റ് കൊണ്ടുപോയിക്കുക. ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് അതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ലൈറ്റൺ ആണ് കൊടുക്കാനുള്ളത്. എന്നിട്ട് ഒപ്പാസിറ്റി നല്ല രീതിക്ക് ഒപ്പാസിറ്റി കുറയ്ക്കുക. ഓക്കെ, ഓക്കെ, നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോ എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ മുകളിൽ ഒരു ഡൺ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. മുകളിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് ഇറങ്ങി വരും. അതിനുശേഷം ഇതായി ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ടു ഗ്യാലറി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ സേവ് ചെയ്യേണ്ടത് ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മുടെ ഗ്യാലറിയിൽ സേവ് ആയിട്ടുണ്ട്. ഓക്കെ.